ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. കാബേജും മുട്ടയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിലുള്ള ഈ മസാല എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. 250 ഗ്രാം കാബേജ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കാബേജ് വേവിച്ചെടുക്കണം. അതിനായിട്ട് കാബേജ് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഒരു 4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ കറക്റ്റായി കാബേജ് വെന്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനൊരു 4 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് കാബേജ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ടയിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാബേജ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാബേജ് നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കുക. കാബേജ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് കാബേജും മുട്ടയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സായി വരാനായിട്ട് ഏകദേശം 1 മിനിറ്റിനടുത്ത് നല്ല പോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വേവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാത്രം അടച്ച് വയ്ക്കുക. എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം ഈ പാത്രം ഇറക്കി വെച്ച് 3 വിസിലെടുത്താലേ കറക്റ്റായി വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഇതേപോലെ നമ്മൾ മുട്ട ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗൾ ഇറക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. 2 പാത്രം മൂടി വയ്ക്കണം. അതിനുശേഷം ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോഴും കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 20-25 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കുക്കറിൽ വേവിക്കുന്നതാണ് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുട്ട ഒഴിച്ച് വെക്കുന്ന പാത്രം മൂടി വെച്ചതിന് ശേഷം വേണം കുക്കറിലോട്ട് ഇറക്കി വെച്ച് വേവിക്കാനായിട്ട്. 3 വിസിലാകുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരും. ഇന്ന് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര വലുപ്പത്തിനാണ് ആവശ്യം എന്ന് വെച്ചെങ്കിൽ ആ ഒരു വലുപ്പത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് കാബേജും മുട്ടയും കൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി മസാല റെഡിയാക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 4 കറുവപ്പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ബേ ലീഫ്, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണത്. അപ്പോൾ ഇതിലേക്ക് ഗ്രേവിയിലേക്കായിട്ട് നമ്മൾ ആ സവാളയും തക്കാളിയൊക്കെ അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോൾ സവാളയിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വരും. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തക്കാളിയിലുള്ള വെള്ളമെല്ലാം നല്ല പോലെ വറ്റി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ കുറച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഗ്രേവിയൊക്കെ തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇത്ര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും കാബേജും
ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉടഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് മല്ലിയിലയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങും ചെയ്യും, ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും ചെയ്യും. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇഷ്ടപ്പെട്ടാലേ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.